ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടേ. കൊറോണയുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് പൂജകളും കാര്യങ്ങളൊക്കെ വീണ്ടും തിരക്കുകൾ വർദ്ധിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒന്നും സമയമുണ്ടായില്ല. അതുകൊണ്ടാണ് സ്വല്പം താമസിച്ചത്. ഇനി അങ്ങോട്ട് ഒരു അഞ്ചാറ് മാസത്തേക്ക് കുറച്ചൊരു ഗ്യാപ്പുകളുണ്ടാവും വീഡിയോയ്ക്ക്. ഒത്തിരി അടുപ്പിച്ചടുപ്പിച്ചുള്ള വീഡിയോകൾ നമുക്കിടാൻ സാഹചര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇച്ചിരി തിരക്കുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോഴേ. ഈ കൊറോണയുടെ ആ ഒരു ബഹളം അങ്ങ് കഴിഞ്ഞു. അപ്പം നമ്മൾ കൊറോണ കാലത്താണ് നമ്മൾ ഈ ചാനലിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പിന്നെ നമുക്ക് ഇനി വീണ്ടും ആ ഒരു തിരക്കുകളിലേക്ക് വരികയാണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് പേരുകളുടെ ആദ്യ അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യൂ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെയും ആറെന്ന് പറയുന്ന അക്ഷരത്തിൻ്റെയും രണ്ടെണ്ണം ഇടാം. കാര്യം ക്യൂ എന്ന് പറയുന്ന പേരുകാർ ഉണ്ടോ എന്ന് തന്നെ സംശയം, വളരെ അപൂർവമാണ്. പക്ഷേ എന്നാലും ആ ക്യൂ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനകത്ത് പറയണം. അതുകൊണ്ടാണ് ക്യൂവിനെ കുറിച്ചിവിടെ പറയുന്നത്. അപ്പോൾ ഈ പേരിൻ്റെ അധ്യക്ഷരം ക്യൂ ആയിട്ട് വരുന്നവർ ശനീശ്വരൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് പറയുക. മാനസികമായിട്ടുള്ള ശക്തി, അതുപോലെ തന്നെ പ്രയത്നിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള പദ്ധതികളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ഇവരുടെ വ്യക്തിത്വത്തിനൊക്കെ മാറ്റു കൂട്ടുന്നു എന്ന് പറയണം. എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള പ്രവണത ഇവരിൽ കണ്ടുവരുന്നുണ്ട്. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. നല്ല സംഭാഷണ ചാതുരി ഇവർക്കുണ്ട്. പ്രണയകാര്യങ്ങളിലും സൗഹൃദ സംഭാഷണങ്ങളിലും ഇവരെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. സ്വഭാവത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വ്യത്യസ്തതകൾ കാട്ടുന്ന അക്ഷരമാണ് ക്യൂ എന്ന് പറയുന്നത്. എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന ആൾക്കാരാണ്. സത്യസന്ധരാണ്. അതുപോലെ അത്യാഗ്രഹമില്ലാത്തവരാണ്. സാമ്പത്തിക കാര്യങ്ങൾ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് കടന്നു പോവുകയും ചെയ്യും. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ പലതരം വേഷവും ജീവിതവും നയിക്കാൻ ഇവർ മടി കാണിക്കില്ല. ഈ ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നണം എന്നൊക്കെ പറയുന്ന പോലെ, അതാത് ആ ദേശത്തിൻ്റെ അനുസരിച്ചിട്ടവർക്ക് ചേഞ്ചായി ജീവിക്കുന്നതിന് യാതൊരു മടിയില്ല. സ്വന്തം ധാരണയെ ഒരു ഉൾവിളിയായിട്ട് കണ്ട് ചിലപ്പോൾ അവർ പ്രവർത്തിക്കാറുണ്ട്. പലപ്പോഴും ഇവരുടെ നിഗമനങ്ങൾ അത്ര ശരിയായിരിക്കണം എന്നൊന്നുമില്ല. കച്ചവടത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന അക്ഷരം കൂടിയാണ് ഈ ക്യൂ. മാനസികമായിട്ടുള്ള ശക്തിയും പ്രയത്നിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ വിശ്വസ്തതയും ഇവർ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയണം. സ്ഥിരമായിട്ടുള്ള പദ്ധതികളും തുടർച്ചയായ പ്രവർത്തനങ്ങളും ഇവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിലും സൗഹൃദ സംഭാഷണങ്ങളിലും ഇവരെ തിളങ്ങി നിൽക്കാറുണ്ട്. ക്യൂ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ നല്ല എഴുത്തുകാരും കഥ പറയാൻ കഴിവുള്ളവരുമായിരിക്കും. പാട്ട്, എഴുത്ത്, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ അവരെ ശോഭിക്കുകയും ചെയ്യും. സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉള്ള ആൾക്കാരുമായിരിക്കും. ഇവർക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും അധികം ഉള്ളവരായിരിക്കത്തില്ല. പങ്കാളിയിൽ നിന്നും പ്രണയവും പരിഗണനയും വളരെയധികം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ക്യൂ എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ. അടുത്തത് നമുക്ക് ഈ പേരിൻ്റെ ആദ്യ അക്ഷരം ആറായാൽ എന്തായിരിക്കും? ഇത് ചൊവ്വയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ആറെന്ന് പറയുന്ന അക്ഷരം. ഈ അക്ഷരം സൂര്യൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ആറെന്നത് ആത്മവിശ്വാസം, ഉന്മേഷം, ജീവിത വിജയം, ഊർജ്ജസ്വലത തുടങ്ങിയവയുടെ ഉടമസ്ഥരായിരിക്കുന്ന ആൾക്കാരുടെ അക്ഷരമാണ്. നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഇവരെ ക്ഷിപ്രകോപികളും അതുപോലെ തന്നെ നിർബന്ധ ബുദ്ധിയുള്ളവരുമായിട്ടാണ് കാണപ്പെടാറ്. മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നവരെ സ്വന്തം കടമകൾ അസാമാന്യമായ പാടവത്തോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്യും. കാര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ കരുത്തിൻ്റെയും ഒക്കെ അക്ഷരമാണ് ആറ്. മനുഷ്യത്വവും സദാ പ്രവർത്തനവും അതിലൂടെയുള്ള നേട്ടവും കൈവരുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. ആദർശം പറയുമെങ്കിലും തരം പോലെ പ്രവർത്തിക്കാനും അവർ തയ്യാറാകും. സൃഷ്ടിപരമായിട്ടുള്ള ജന്മവാസനയെ പരിപോഷിപ്പിക്കാനും അവർക്ക് കഴിയും. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുമെങ്കിലും പലപ്പോഴും മറിച്ചാണ് മറ്റുള്ളവർക്ക്
തോന്നാനിടയുണ്ടാകുക, ഉന്മേഷം, ജീവിത വിജയം, ഊർജ്ജസ്വലത തുടങ്ങിയവ ഇവരുടെ ഒരു മുഖമുദ്രകളാണ്. നേതൃസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് ഇവരെ ഉയർത്തപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർ സൗഹൃദങ്ങൾ അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുകയും അത് ജീവിതാവസാനം വരെ നിലനിർത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. കുടുംബത്തിന് വളരെയധികം വില കൊടുക്കുന്ന ആൾക്കാരും കൂടിയാണ് ഈ ആറക്ഷരമുള്ളവർ. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യാനും ഇവർക്കൊരു അസാമാന്യമായ കഴിവുണ്ട്. നല്ല വാക്കുകൾ കേൾക്കാൻ വളരെയധികം ആഗ്രഹമുള്ളവരുമാണ്. തൻ്റെ ഓരോ നേട്ടങ്ങളിലും ആത്മാർത്ഥമായിട്ട് ആനന്ദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളെങ്കിലും ഇവരുടെ കൂടെയുണ്ടെങ്കിൽ എന്തിലും ഇവരെ മുൻപത്തിയിലെത്തും. അതിന് സംശയമില്ല. ഇവരെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഈ ആറാധ്യക്ഷരമായിട്ട് വരുന്ന ആൾക്കാർക്കുണ്ടാവും. സൗന്ദര്യത്തിൻ്റെ ആരാധകരോടാണ് ഇവർ. ഇവരും വളരെ ഒരു ആകർഷണീയമായ വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. ആറെന്ന അക്ഷരത്തിലെ പേരുകൾ വാത്സല്യമുള്ളവരുമായിരിക്കും. കുട്ടികളൊക്കെ വളരെയധികം ഇവർക്ക് വാത്സല്യത്തോടു കൂടിയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുമായിരിക്കും. ഇവരെ വെല്ലുവിളികളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും, എന്നാൽ സമാധാനപ്രിയരുമായിരിക്കും. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് ഈ ആറെന്ന് പറയുന്ന അക്ഷരമുള്ളവർ. ഇവരുടെ ദാമ്പത്യബന്ധം അത്ര സുഖകരമായിരിക്കത്തില്ല എന്ന് പറയും. വളരെയധികം ഈ പറഞ്ഞിട്ടുള്ള അതുപോലെ പ്രണയബന്ധങ്ങളൊക്കെ ഇവർക്ക് ഒരു വിജയത്തിലെത്തിക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരുമെന്നും പറയും. ഈ ആറെന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരെ കുറച്ച് ഒരു ലൈംഗികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും തങ്ങളുടെ ഇഷ്ടങ്ങൾ പുറത്ത് കാണിക്കത്തില്ല എന്ന് പറയും. പങ്കാളിയിൽ നിന്നും കൂടുതൽ ലൈംഗിക ആവേശമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇവർ. ഇവർ ബുദ്ധി സ്മാർട്ടുമായിട്ടുള്ള പങ്കാളി വേണം എന്നാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ പങ്കാളി ബുദ്ധി സ്മാർട്ടും ആയിരിക്കണം എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ ധാരാളമായിട്ട് ഉണ്ടാകാറുമുണ്ട്. എന്തായാലും ഈ ക്യൂ എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെയും ആറെന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെയും പ്രത്യേകതകൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.